എന്നിലെന്തായി കണക്ട് ചെയ്യുന്ന ഈ ക്യാരക്ടറുമായിട്ട്, കേൾക്കാനൊക്കെ സുഖമാണ്, പക്ഷേ ഞാനിങ്ങനെ ഇത് ചെയ്യും, അപ്പോൾ എനിക്ക് ഫുള്ളി അയക്കാൻ നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യും, നിങ്ങൾ ചെയ്യും, സൂട്ടാവും എന്നൊക്കെ പറഞ്ഞു. ആദ്യം എനിക്ക് ഒരു ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി, എന്നെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലേ എന്നൊക്കെയായിരുന്നു. പക്ഷേ പുള്ളി തന്ന ഒരു ഉറപ്പും ധൈര്യവുമാണ് ഞാൻ ഈ ആൻറ്റിപ്പലിനോട്ട് ഇറങ്ങിയത്. ശരിക്കില്ലേ, ഈ സിനിമ നമ്മളിപ്പോൾ പല രീതിയിലാണ് ആളുകളിലേക്ക് എത്തിയേക്കുന്നത്. ആക്ഷൻ പടമാണെന്ന് പറയുന്നുണ്ട്, കളർ പടമാണ്, എല്ലാം ഉണ്ട്. എൻ്റെ ഒരു വ്യൂവിൽ ഈ സിനിമ ഇപ്പോൾ ഞാൻ ടോട്ടലി കണ്ടതും നമ്മൾ ചെയ്തതും വെച്ചിട്ട്, ആക്ച്വലി നമുക്കൊരു ട്രോൾ സിനിമ എങ്ങനെ ഉണ്ടാകും, ഒരു ഗാങ്സ്റ്റർ കോമഡി എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും, അതാണ് ശരിക്കും എനിക്ക് തോന്നിയേക്കുന്നത്. അങ്ങനെയല്ല തോന്നുന്നത്, ഓക്കെ ഫൈൻ, അത് മതി. ഒരുപാട് ഫൈറ്റ് അങ്ങനെ അല്ല, ഗാങ്സ്റ്റർ കോമഡി എന്ന് പറഞ്ഞാൽ ഗാങ്സ്റ്റർ എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് ഫൈറ്റ് ഉണ്ടാവണമെന്നില്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഫൈറ്റ്സ് ആ ഒരു പാക്കേജ് എൻ്റർടൈൻ, ഒരു ഫെസ്റ്റിവൽ മോഡലുള്ള ഒരു സിനിമ, അതായത് ഒരു ഒരു കഥ നോക്കി ഒരു ഇത് നോക്കി പോകുന്നതല്ല ഇത്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഈ ട്രാഫിക്കിൻ്റെ കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഹിറ്റാകുമെന്നൊരു ഇൻട്യൂഷൻ ഭയങ്കരമായിരുന്നു. ഹിറ്റാവുമെന്ന് ഞാൻ ഒരു സിനിമ കഴിയുമ്പോൾ ഞാൻ ഹിറ്റാവുമെന്ന് ചിന്തിക്കാറില്ല, നല്ല സിനിമ ആയിരിക്കണം എന്നാണ് ഞാൻ ആദ്യം എൻ്റെ മനസ്സിലായത്. അപ്പം എനിക്കത് കഥ നന്നായി തോന്നിയാൽ അത് ഞാൻ ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയാൽ അത് ഹിറ്റാവുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അതെപ്പോഴും ഒരു ഇപ്പോൾ മലയാളത്തിലും നല്ല പല പാത്ത് ബ്രേക്കിംഗ് സിനിമകളിലൊക്കെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഹിറ്റ്, സക്സസിന്റെ ഫോർമുല ആർക്കും അറിയില്ല. അങ്ങനെയാണ് അത് അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എല്ലാ സിനിമകളും ഹിറ്റ് ആക്കിയിരുന്നു, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഓഫ്കോഴ്സ് നല്ല സി ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്തു വന്നാൽ നമുക്ക് തോന്നില്ല, നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ഇൻപുട്ട്, അയാളുടെ പാഷൻ, ആ ഒരു സംവിധായകൻ്റെ സ്ട്രെയിൻ ഒക്കെ എടുത്ത് നമുക്ക് ഒരു ഓറ കിട്ടും, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇവൻ ധ്രുവങ്ങൾ 16 ഒരു 3-4 മാസം എടുത്തു ഞാനൊരു യെസ് പറയാൻ. കാരണം ഒന്ന്, പുതിയ ഇതാണ് ഇത്, ചെക്കനാണ്, 21-22 വയസ്സ് പ്രായമുള്ളൂ. പിന്നെ ആ മൊത്തം ക്രൂ അത്രേ ഉള്ളൂ, 29 വയസ്സ് വരെ 30 വയസ്സ് വരെ എല്ലാവരും പുതുമുഖങ്ങളാണ്, ചെറുപ്പക്കാരാണ്. ആൻഡ് ഇവർ എന്നെ വെച്ചൊരു സിനിമ, അതും ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ, അഭിനയിക്കുന്നവരൊക്കെ പുതുമുഖങ്ങൾ, മ്യൂസിക് ഡയറക്ടർ ഉൾപ്പെടെ, ക്യാമറമാൻ ഉൾപ്പെടെ. അപ്പം സെയിലബിലിറ്റി, മാർക്കറ്റിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ എക്സ്പീരിയൻസ്, എല്ലാവർക്കും കഥ പറയാൻ കുറച്ച് കാശുണ്ടെങ്കിൽ സിനിമ എടുക്കാം, പക്ഷേ ഒന്ന് ഫീലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് പടം തീരുമോ, പകുതിയിൽ നിന്ന് പോവോ എന്നുള്ളൊരു ടെൻഷൻ ഞാൻ ഫീൽ ചെയ്യും, റിയലൈസ് ചെയ്യും. കാരണം ഒരു പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് പോലും ഞാൻ നിന്ന് ആലോചിക്കും, ഇവരെ കൊണ്ടത് പറ്റുമില്ല, വെറുതെ പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അഫ്കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യില്ല, അത് വേറെ, എന്നാൽ പോലും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ്. പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ അടുത്ത് വരുന്നവരാണ്, അതിൽ നിന്ന് ഞാൻ നോക്കി ഏതാ നല്ലത്, എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് മനസ്സ് കൊണ്ട സിനിമകളാണ് മാത്രമേ ഞാൻ ചെയ്യുന്നത്.